പിന്നെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു പ്രശ്നം എന്നെ പറഞ്ഞിരിക്കുക. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വെറുതെ അല്ല. ഒട്ടേറെ ആളുകളെ ആ എഴുത്തിന്റെ ലോകത്തിലേക്ക് കൊണ്ടുവരാനും പുതിയ എഴുത്തുകാർക്ക് ചന്ദ്രികയിലേക്ക് പിന്നെ ചന്ദ്രികയോട് അവസരം നൽകി പിന്നെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞൊരു പ്രശ്നം എന്നെ പറഞ്ഞിരിക്കുക. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വെറുതെ അല്ല. അതിലേക്ക് ഉത്തമമായ ബോധ്യം വന്നത് MLA അടുത്ത ദിവസം തൊട്ട് എനിക്കത് വന്നിട്ടുണ്ട്. അത് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴും എന്നെ 5 മരണം വിളിച്ചു അത് അതുകൊണ്ട് ഞാൻ ഏത് മണ്ഡലത്തിൽ പുറത്തുവരാൻ പറ്റുന്നില്ല. ഇവിടെ കൊണ്ട് വരുമ്പോഴും ഒരു പ്രശ്നമാണ്. കാരണം എല്ലാ പരിപാടിക്കും എല്ലാരും ആഗ്രഹിക്കുന്നു, എല്ലാ പരിപാടിക്കും. കാരണം MLA അല്ല അവിടുത്തെ, ഞാൻ അവിടുത്തെ MLA അല്ല, ഞാൻ അവിടുത്തെ ഓരോ വ്യക്തിയുടെയും സഹോദരനോ മകനോ ആണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അത് എന്റെ വീട്ടിലെ സഹോദരൻ എന്റെ പരിപാടിക്ക് വന്നതിൽ എന്തായിരിക്കും? എന്റെ വീട്ടിലെ മകൻ എന്റെ വീട്ടിലെ ചടങ്ങിൽ വന്നതിൽ എന്തായിരിക്കും? അതാണ് എനിക്ക് കിട്ടുന്ന അനുഭവം. ഒരേ സമയം വലിയ സ്നേഹമാണ് കിട്ടുന്നെങ്കിലും മറുവശത്ത് വലിയ ഉത്തരവാദിത്വമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്കത് അദ്ദേഹം എനിക്ക് യാത്രയെ കൈമാറിയ വലിയൊരു സമ്പത്താണ് ഞാൻ പറയുന്നത്. ആ യാത്രയിലൂടെ എനിക്ക് പറയാതെ അദ്ദേഹം പറഞ്ഞു തന്നു, ഇതാണ് മകന്റെ കുടുംബം, എന്റെ മകന്റെ കുടുംബം ഇതാണെന്ന് എന്നോട് പറയാതെ പറഞ്ഞു തന്നു. ഈ നക്ഷരാർത്ഥത്തിൽ ആ കുടുംബം എന്റേതായിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും എന്റെ സഹോദരന്മാരാണ് എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ഈ വലിയ അവാർഡ്, ഈ വലിയ മനുഷ്യന്റെ പേരിലുള്ള അവാർഡ് ഇവിടെ ഉമ്മർ സാഹിബുമായിട്ടും എനിക്ക് 20 വർഷമായിട്ട് ചെറുപ്പം തൊട്ട് കൊച്ചിയിൽ തൊട്ട് എനിക്ക് അറിയാവുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബവുമായി ഉണ്ടായിരുന്ന അടുത്ത ബന്ധം